चिंचिल अच्छे पुंजेरी कोंजलुमा धिन ना धिन धिन एन चित्तिरे मुत्तरुंग उत्राड़ कोड़ जोड़ पूतिरु नाल त्रत्तावे नम्मल्क कुड़ मुरी नाल तैमाविन कणले तलिरुन्नम मैने वरिनिल्लिन कदिराल विरुन्नूटाम निन्ने കെമിസ്ട്രി ബാച്ചിലെ എല്ലാവരും ഞങ്ങളെല്ലാവരോടും കൂടി ഞങ്ങളെല്ലാവരും ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുകയാണ്. എങ്കിൽ തന്നെ ഇന്ന് എല്ലാവർക്കും ഒത്തുകൂടാൻ ഒരു നല്ല ദിവസമായിരുന്നു. പലർക്കും കൊറോണ കാരണം കൂടാൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് 60 വയസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും റിട്ടയർമെന്റ് ആകുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടാകും. ഇനിയും നമ്മുടെ പഴയ ജീവിതത്തിലേക്കും ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് പഴയ ജീവിതത്തിലേക്കും കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യണം. എല്ലാവരും റിട്ടയർമെന്റ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ടും എല്ലാവരും മറ്റുള്ളവരെ കഴിവതും സഹായം ചെയ്തും എവിടെ എന്തെങ്കിലും സമൂഹത്തിന് നമുക്ക് കഴിവുള്ള ഉപകാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത വർഷത്തേക്ക് എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ പഠിച്ചതിൽ 32 പേരുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ 31 പേരും ജീവിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പ്രോഗ്രാം 1-2 ദിവസം എവിടെയെങ്കിലും ഒരു റിസോർട്ടിൽ തങ്ങിക്കൂടി ഞങ്ങളുടെ വിതിൻ 2 ഇയേഴ്സ് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നിൻമുഖം പോ, നമ്പരം പോ, നിൽപ്പോ രജനിഗന്ധേ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമായി കേഴുകയാണോ നീയും. നിൻമുഖം പോ, നമ്പരം പോ, നിൽപ്പോ രജനിഗന്ധേ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, മുത്തു കോർത്തും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകല്ലേ താഴെ. മുത്തു കോർത്തും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകല്ലേ താഴെ.
എന്റെ പേര് എം കെ ജോൺ. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ 1984 രസതന്ത്രം കെമിസ്ട്രി ബാച്ച് മേറ്റ്സ് ആണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നു. ഇതിനു മുമ്പ് രണ്ടു തവണ കൂടിയിരുന്നു. ഇത് മൂന്നാമത്തെ തവണയാണ് ഇന്ന് ഇവിടെ കൂടുന്നത്. നമ്മളിൽ ക്ലാസ്മേറ്റ്സിൽ ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. കുടുംബസമേതം എത്തിയവരാണ്. രണ്ടു തവണ കൂടിയിരുന്നെങ്കിലും രണ്ടു വർഷം മുമ്പാണ്. അപ്പൊ ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കാണാതിരുന്ന ആൾക്കാരാണ്. കൊറോണ ആയതുകൊണ്ട് പരസ്പരം ബന്ധപ്പെടാനും പല നമ്മളുടെ ബന്ധമെന്ന് പറയുന്നത് വാട്സപ്പിലാണ്. എന്തായാലും പരസ്പരം ഒന്ന് നേരിട്ട് കുടുംബസമേതം ഒന്ന് കാണാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല അവസരമാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഭൂരിഭാഗം ക്ലാസ്മേറ്റ്സും സുഹൃത്തുക്കളും ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ തങ്ങളുടെ അനുഭവങ്ങൾ കുടുംബവിശേഷങ്ങളോ ഒക്കെ പങ്കുവച്ചു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം ഒന്നുകൂടെ പുതുക്കാനായിട്ട് വളരെയധികം സഹായിച്ചു. ഈ കൂട്ടായ്മ, ഈ സൗഹൃദം, ഈ സഹപാഠിത്വം ഇനിയും മുന്നോട്ട് തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് ജോസ് പറഞ്ഞതുപോലെ അധികം താമസിക്കാതെ തന്നെ ഇനിയും അടുത്ത കൂട്ടായ്മ കൂടണം. നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കൂടുതലായിട്ട് വളർത്തിയെടുക്കണം. ജോൺ എം കെ പറഞ്ഞതുപോലെ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ ആദ്യത്തെ കെമിസ്ട്രി ബാച്ച് 1984 കഴിഞ്ഞിറങ്ങിയവരാണ് ഞങ്ങൾ. 32 പേരുണ്ടായിരുന്നു, അതിൽ 31 പേരും ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇതിൽ കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ യാദൃശ്ചികവശാൽ ഇപ്പോൾ അംഗങ്ങൾ കുറച്ച് കുറവാണ്. എങ്കിലും കൊറോണ പ്രോട്ടോകോൾ ആയിരിക്കും അല്ലേ? കൊറോണയും ഒരു കാരണമാണ്, പല പല കാരണങ്ങളാല് ഒക്കെയായി എന്ന് പറയാം നമുക്ക്. പക്ഷേ ഈ യൂണിയനിൽ ഇത്രയും ആളെ ഉള്ളെങ്കിൽ പോലും അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷപ്രദമായ, അല്ലെങ്കിൽ ഈ ദിവസവും ഈ കാലങ്ങളും ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നല്ല പുതുമ നൽകുന്ന, ഓർമ്മ നൽകുന്ന അനുഭവങ്ങളാണ്. അത് പറയാൻ കാരണം, ഇതിനു മുമ്പ് കഴിഞ്ഞ December 31 40 വർഷങ്ങൾക്ക് മുമ്പ് 1981 കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ബാച്ച് ഞങ്ങൾ കൂടുകയുണ്ടായി. ഏതാണ്ട് 46 പേരതിൽ വന്നിരുന്നു. യാതൊരു പരിചയമില്ലാതെ ആ ചെറിയ 15, 16, 17 പ്രായത്തിൽ കണ്ടുമുട്ടിയ ആൾക്കാരെ 40 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് ഞങ്ങൾക്ക് ഒരുപാട് ഉണർവേകുന്നതും ഒരുപാട് സന്തോഷം നൽകുന്നതുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ബാച്ച് മേറ്റ്സ് പരസ്പരം കാണുന്നത്, അതായത് ഇവിടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേർന്നവരാണ് ഇവരിൽ പലരും. അപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ചു കാണുന്നത് ഇത് ഏറ്റവും സന്തോഷപ്രദമാണ്. ഇനിയും ദൈവം ആയുസ് തന്നെങ്കിൽ വരും വർഷങ്ങളിലും എനിക്ക് മുമ്പേ പറഞ്ഞവര് പറഞ്ഞതുപോലെ ഒന്നിച്ചുകൂടാനും, ഒന്നിച്ച് പറ്റുമെങ്കിൽ ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് തങ്ങി ആ സന്തോഷം പങ്കുവെക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
പലരും കാത്തേ മുമ്പത്തെ കാണും സുന്ദരം സുന്ദരം
ാണ് നമ്മള് കോർഡിനേഷൻ തുടങ്ങിയത്. രണ്ടാഴ്ച മൂന്നാഴ്ച ആയിരുന്നു എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു സ്ഥലം കാഞ്ഞിരപ്പള്ളിയില് നോക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ റിസോർട്ടിന്റെ കാര്യം വന്ന് നോക്കി. ജോണ് ഒരു ദിവസം വന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് ജോണ് അതിനു വേണ്ടി കുറെ മെനക്കെട്ടായിരുന്നു. എല്ലാവരും വിളിക്കുകയും പിന്നെ അവർക്ക് കുറച്ച് പേർക്കൊക്കെ വരാൻ സാധിച്ചില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് നല്ലൊരു ഗ്യാതറിംഗ് ആയിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷം. ഫുഡും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായിട്ട് ഇവിടെ ഇത്രയും സമയം കഴിയാൻ സാധിച്ചു. അതിന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു.